ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ കുറിച്ചുള്ളതാണ്? നമ്മൾ നിങ്ങൾ തംബ്നെയിലും ടൈറ്റിലൊക്കെ കണ്ട പോലെ നമ്മുടെ ഈ യു കെയിലെ ഇപ്പോൾ ഉള്ള ബർഗണ്ടി പാസ്പോർട്ട്, അതായത് നമ്മുടെ ചുമന്ന പാസ്പോർട്ട് എന്ന് പറയുന്നത്, ഈ പാസ്പോർട്ട് വെച്ചിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമോ? ഇനിയിപ്പോൾ വേറെ വിസ നമ്മൾ എന്തെങ്കിലും എടുക്കണോ അതിന് പുറമെ, അല്ലെങ്കിൽ പാസ്പോർട്ട് എടുക്കേണ്ട പ്രൊസീജിയേഴ്സ് എന്താണ്, എങ്ങനെയാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുക? ഇപ്പോൾ കോവിഡും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രശ്നങ്ങളാണ്, അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റുക, അതിനെക്കുറിച്ചുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ, ലെറ്റ്സ് ഗോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ യു കെ ഒഫീഷ്യൽ ആയിട്ട് യൂറോപ്യൻ യൂണിയൻ നിന്ന് പുറത്തു വന്നു. അപ്പം നമുക്ക് ഒത്തിരി എക്സ്ട്രാ കൺസിഡറേഷൻസ് എടുക്കേണ്ടതുണ്ട് നമ്മൾ ട്രാവൽ എല്ലാം പ്ലാൻ ചെയ്യുമ്പോൾ ബിറ്റ്വീൻ യു കെ ആൻഡ് നമ്മുടെ യൂറോപ്യൻ യൂണിയൻ, അതായത് യൂറോപ്യൻ ഡെസ്റ്റിനേഷൻസിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മുമ്പൊക്കെ നമുക്ക് ചുമ്മാ പാസ്പോർട്ട് ആയിട്ട് പോയാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പം യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വിട്ടതുകൊണ്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം ആ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് ഇത് നമ്മുടെ യു കൺട്രീസ് എക്സെപ്റ്റ് അയർലൻഡ് എല്ലായിടത്തും ബാധകമാണ്. അതുപോലെ തന്നെ ഐസ്ലൻഡ്, ലിഷ്ടൻസ്റ്റൈൻ, നോർവേ, സ്വിറ്റ്സർലൻഡ് ഈ രാജ്യങ്ങളിലെല്ലാം ഇത് ബാധകമാണ്. അപ്പം അതാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പം ഈ ഇതിന് രണ്ട് ക്രൈറ്റീരിയ ആണ്, അല്ലെങ്കിൽ രണ്ട് പോയിന്റ് ആണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കെൻ ഐ സ്റ്റിൽ ട്രാവൽ ടു യൂറോപ്പ്? യൂറോപ്പിലേക്ക് യാത്ര ചെയ്യാനായിട്ട് നമ്മുടെ ബർഗണ്ടി പാസ്പോർട്ട് അല്ലെങ്കിൽ റെഡ് പാസ്പോർട്ട് കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതില് വാലിഡിറ്റി ആണ്. വാലിഡിറ്റി നമ്മൾ 6 മാസത്തില് കുറയാതെ വാലിഡിറ്റി ഉണ്ടാവണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരുടെ കേസിലും അത് വരില്ലായിരിക്കും, പക്ഷെ എന്നിരുന്നാലും അതും ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഒരിക്കലും പാസ്പോർട്ടിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 10 വർഷത്തിൽ കൂടുതൽ പാടില്ല. അപ്പൊ നമുക്ക് 6 കൊല്ലം മിനിമം ഉണ്ടാവണം, അതുപോലെ 10 കൊല്ലത്തിൽ കൂടുതൽ പാടില്ല. ഇതാണ് രണ്ട് പോയിന്റ്സ് പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കേണ്ടത് കേട്ടോ. അപ്പൊ ഈ റിക്വയർമെന്റ് എന്ന് പറയുന്നത് വേറെ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്, അവിടെ എല്ലാം ഇതുപോലെ തന്നെ ബാധകമാണ് കേട്ടോ, ഇൻ ലൈൻ വിത്ത് യൂറോപ്യൻ റെഗുലേഷൻസ്. അതായത് നമ്മുടെ തായ്ലൻഡ്, സൗത്ത് ആഫ്രിക്ക, ഇസ്രായേൽ, അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, റിപ്പബ്ലിക് ഓഫ് അയർലൻഡ്, അതായത് നമ്മുടെ അയർലൻഡിലേക്ക് പോകാനായിട്ട് നമുക്ക് വിസയുടെ ആവശ്യമില്ല, ഈ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അതുപോലെ തന്നെ ചാനൽ ഐലൻഡ്സ്, അങ്ങനെ ഐൽ ഓഫ് മാൻ അതൊക്കെ പോകാനായിട്ട് വേണ്ട, ആവശ്യമില്ല. ഓക്കെ. പിന്നെ നമുക്ക് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, നമ്മൾ എങ്ങനെ ഒരു പാസ്പോർട്ട്, എല്ലാവരും കുറെ പേർക്കെങ്കിലും സംശയം ഉണ്ടാവും, പിന്നെ നമ്മൾ ഓൺലൈനിലൊക്കെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കും നമ്മൾ എങ്ങനെ പുതിയ പാസ്പോർട്ട് നമുക്ക് ഇപ്പൊ എടുക്കാന്നുള്ളത്. ഇപ്പൊ പുതിയ പാസ്പോർട്ട് എടുക്കാനായിട്ട് ഇപ്പൊ ഈ കോവിഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് നേരിട്ട് ഉള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊന്നുമില്ല. ഈവൻ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വരെ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഓൺലൈനിൽ ചെയ്യാം. അതിന്റെ കാര്യങ്ങളും ലിങ്കും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് കാണാൻ പറ്റും, നിങ്ങൾക്ക് പോയി അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, 6 മന്ത്സ് കുറവും അതുപോലെ 10 ഇയേഴ്സ് കൂടുതലല്ല. അപ്പൊ അങ്ങനെ അല്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള അല്ലാത്ത ആൾക്കാരാണെങ്കിൽ പ്രത്യേകം വേറൊന്നും പറയണ്ട, നമുക്ക് തീർച്ചയായിട്ടും പുതിയൊരു പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പം അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാം. ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 3 ആഴ്ച സമയമാണ് ഇപ്പോഴത്തെ ഒരു രീതിയിൽ എടുക്കുന്നത്. അപ്പൊ ഈ കോവിഡൊക്കെ പ്രമാണിച്ച് ചിലപ്പോൾ കുറച്ച് സമയം കൂടെ കൂടുതൽ എടുക്കാം ഒരു പക്ഷേ. ഈ പാസ്പോർട്ട് അടുത്തുള്ള പാസ്പോർട്ടിന്റെ റേറ്റ് എന്ന് പറയുന്നത് 75 ആണ്, 75 pounds 50 ആണ്. അത് നോർമൽ സ്റ്റാൻഡേർഡ് പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ 34 pages ഉള്ള പാസ്പോർട്ടാണ് വരിക. പിന്നെ 95 pounds കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 50 pages ആയിട്ടുള്ള ഫ്രീക്വന്റ് ട്രാവലറിന്റെ പാസ്പോർട്ട് കിട്ടും. അത് കുറച്ചും കൂടെ പേജ് അധികം ഉള്ളത്. അത് ഫ്രീക്വന്റ് ട്രാവൽ ഒന്നും ഇപ്പോഴത്തെ കാലത്ത് ഈ ഒരു സമയത്ത് ആരും ഫ്രീക്വന്റ് ട്രാവലർ ആയിരിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇനിയിപ്പോൾ ഇൻ കേസ്, ജസ്റ്റ് ഇൻ കേസ് കുറച്ചും കൂടെ പേജ് കൂടുതൽ വേണ്ടവർക്കും കൂടുതൽ ട്രാവൽ ചെയ്യേണ്ടവർക്കൊക്കെ അങ്ങനത്തെ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ പാസ്പോർട്ട് വരുമ്പോൾ പുതിയ ന്യൂ ഷൈനി പാസ്പോർട്ട് വരുമ്പോൾ അത് ആ ബ്ലൂ കളറിലുള്ള പാസ്പോർട്ടാണ് വരുന്നത്. ബ്ലൂ കളറുള്ള പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് 1921 അപ്പൊ ആ ഒരു സെയിം പാസ്പോർട്ടാണ് നമുക്ക് ഇനി കിട്ടാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണല്ലോ യൂറോപ്യൻ യൂണിയനിലൊക്കെ ചേർന്ന് ബ്രിട്ടൻ എന്റെ പാസ്പോർട്ടിന്റെ കളർ മാറി നമ്മുടെ ഈ പറയുന്ന ചുമന്ന അല്ലെങ്കിൽ ബർഗണ്ടി പാസ്പോർട്ട് ആയത്. അപ്പൊ നമ്മള് എല്ലാ രാജ്യങ്ങളിലും അവര് ഒരേപോലെ കളറിലൊക്കെ ആക്കിയത്. പക്ഷെ ഇനിയിപ്പോ പുതിയ പാസ്പോർട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂ പാസ്പോർട്ട് ആയിരിക്കും കിട്ടുന്നത്. നമുക്കൊരു വേറെ സംശയം എന്ന് പറയുന്നത്, നമുക്ക് വിസ വേണോ? നമുക്ക് യാത്ര ചെയ്യാനായിട്ട് വിസ വേണോ? ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ വെളിയിൽ വന്നല്ലോ, അപ്പൊ ഇനി വിസ വേണോ? ചിലർക്കൊക്കെ അങ്ങനെ ഒരു ഇതുണ്ടാവും, നമുക്ക് വിസ വേണ്ട. ഇപ്പൊ നമുക്ക് വേണ്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് ക്രൈറ്റീരിയ നമ്മൾ പാലിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സെയിം പാസ്പോർട്ട് വെച്ചിട്ടും നമുക്ക്
യൂറോപ്പിലേക്ക് യാത്ര ചെയ്യാം, നമുക്ക് വിസ വേണ്ട. 90 days നമുക്ക് വിദിൻ എ പീരീഡ് ഓഫ് 180 days നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാം. പക്ഷെ അതുകൊണ്ട് വേറൊരു കാര്യം കൂടെ അർത്ഥമാക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാല്, എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ട്രിപ്പ്, മുമ്പൊക്കെ ആൾക്കാർ എക്സ്റ്റെൻഡഡ് ട്രിപ്പ് പോയായിരുന്നു. ഇപ്പൊ ഇവിടെ അവിടെ വീടും കാര്യങ്ങളൊക്കെ ഉള്ളവര് ഒത്തിരി സമയം പോയി അവിടെ താമസിച്ച് എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ട്രിപ്പുകൾ യൂറോപ്പിൽ അല്ലെങ്കിൽ ത്രൂ ഔട്ട് യൂറോപ്പ് ഒക്കെ നടത്തുമായിരുന്നു. അതൊന്നും ഇനി പറ്റൂല. അപ്പൊ ഈ 90 days നമുക്ക് 180 days നമുക്ക് നിൽക്കണം. അതേപോലെ ടു ലീവ് ആൻഡ് വർക്ക് ഇൻ EU നേഷൻസ് ഇൻ നോ ലോങ്ങർ പോസിബിൾ. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇനിയും നമുക്ക് ചെയ്യാൻ പറ്റൂല. അതുപോലെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കേൾക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് യൂറോ വിസാസ് എന്ന് പറഞ്ഞ മുമ്പുണ്ടായിരുന്നു എറ്റിയാ സ്കീം എന്ന് പറഞ്ഞ സംഭവം, അത് 2020 വരുന്നു. അതായത് ഒരു വിസ സ്കീമാണ്. അപ്പൊ ഒരു 7 euro ആണ് അതിന്റെ ചാർജ് എന്ന് പറയുന്നത്, 620 pounds. അപ്പം ആ ഒരു റേറ്റില് നമുക്ക് വിസ അപ്ലൈ ചെയ്ത് ആ വിസ കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ നമ്മൾ യാത്രയ്ക്ക് ഉപയോഗിക്കണം. അപ്പൊ ആ വിസ അത് വരുന്നു എന്ന് പറയുന്നുണ്ട്. അത് 2022 പറയണേ. നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അതിനെപ്പറ്റി പറയാൻ പാടില്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ. പക്ഷെ എന്തായാലും ഈ കൊല്ലം 2021 നമുക്ക് വിസയൊന്നും വേണ്ടി വരില്ല. നമുക്ക് ഈ ഒരു 2 ക്രൈറ്റീരിയ നമ്മൾ പാലിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബർഗണ്ടി പാസ്പോർട്ട് വെച്ച് തന്നെ യാത്ര ചെയ്യാം. അല്ലാത്തുള്ളവര് അതിലൊന്നും വരാത്ത ആൾക്കാര് പുതിയ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യണം നേരത്തെ തന്നെ. അതുപോലെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇന്ത്യൻസ് ഒക്കെ ആണെങ്കിൽ ഇന്ത്യയിലേക്ക് പോകുന്നതിനാണ് OCI കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ പാസ്പോർട്ട് പുതുക്കുമ്പോൾ അതനുസരിച്ച് OCI പുതുക്കേണ്ടതാണോ എന്ന് ശ്രദ്ധിക്കണം. അതുപോലെ പിള്ളേരുടെ കേസിലൊക്കെ ശ്രദ്ധിക്കണം. പെട്ടെന്ന് നമുക്ക് എടുപടി ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല, ഇതെല്ലാത്തിനും സമയമെടുക്കണതാണ്. അപ്പം നമ്മൾ അതെല്ലാം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്കിപ്പം യൂറോപ്യൻ HSIC കാർഡ് ഉണ്ടായിരുന്നു, നമുക്ക് യൂറോപ്യൻ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് ഉണ്ടായിരുന്നു. അപ്പൊ അത് അതിന്റെ വാലിഡിറ്റി കഴിഞ്ഞു. അതിന്റെ വാലിഡിറ്റി കഴിഞ്ഞവർക്ക് പുതിയ കാർഡിന് അപ്ലൈ ചെയ്യാം. പുതിയ കാർഡ് വേറൊരു പേരിലാണ് അറിയുന്നത്. ഞാൻ അതിന്റെ ലിങ്ക്സ് എല്ലാം ഇതിന്റെ താഴെ കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും, നമുക്ക് റെഡി ആക്കി വെക്കാൻ പറ്റും നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തേക്ക്. അപ്പം അതാണ് ആ കാര്യങ്ങൾ. അപ്പൊ ഞാനിപ്പം മുമ്പേ പാസ്പോർട്ടിന്റെ ഇൻഫർമേഷൻസ് കാര്യങ്ങൾ പറഞ്ഞു, നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്ലോബൽ പാസ്പോർട്ടിന്റെ റാങ്കിങ്, അതായത് നമുക്ക് വിസ ഫ്രീ ആയിട്ട് എത്ര രാജ്യങ്ങളിൽ ഓരോ പാസ്പോർട്ട് വെച്ച് പോവാന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഹെൻലീസ് പാസ്പോർട്ട് ഇൻഡെക്സ് ഉണ്ടാക്കിക്കുന്ന ഒരു റാങ്കിങ് ആണ്. അപ്പൊ അത് ലേറ്റസ്റ്റ് റാങ്കിങ് വന്നിട്ടുണ്ട് അവരുടെ ഈ കൊല്ലത്തെ. അപ്പൊ അതനുസരിച്ച് ബ്രിട്ടീഷ് പാസ്പോർട്ട് നമുക്ക് കയ്യിലുണ്ടെങ്കിൽ, അത് ബർഗണ്ടി ആവട്ടെ പുതിയ ബ്ലൂ ആവട്ടെ, നമുക്ക് അതനുസരിച്ച് ആ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ 185 countries പോവാം. ഇപ്പോൾ വിസ ഫ്രീ കൺട്രീസ് വിസ ഫ്രീ ആയിട്ട് പോവാം. അപ്പം അത് ഇപ്പം റാങ്കിങ്ങിൽ വന്നിട്ട് ഇപ്പം നമ്മുടെ ഈ റാങ്കിങ്ങിൽ 7th place നിൽക്കുന്നത് ബ്രിട്ടൻ, UK 7th place നിൽക്കണേ. അപ്പം അത് ജോയിന്റ് റാങ്കിങ് ആണ്. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സും സെയിം ആണ്, അതേപോലെ സ്വിറ്റ്സർലൻഡ്, നോർവേ, ബെൽജിയം, ന്യൂസിലൻഡ്, അങ്ങനെ ഇത്രയും രാജ്യങ്ങളാണ് 7th പൊസിഷനിൽ നിൽക്കുന്നത്. 1st വന്നിട്ട് ജപ്പാനാണ്, 2nd സിംഗപ്പൂർ, 3rd വന്നിട്ട് ജർമ്മനി ആൻഡ് സൗത്ത് കൊറിയ, 4th വന്നിട്ട് ഫിൻലൻഡ്, ഇറ്റലി, ലക്സംബർഗ് ആൻഡ് സ്പെയിൻ. അതേപോലെ 5th പൊസിഷനിൽ നിൽക്കുന്നത് ഓസ്ട്രിയ ആൻഡ് ഡെൻമാർക്ക് ആണ്. അതുപോലെ 6th വന്നിട്ട് ഫ്രാൻസ്, അയർലൻഡ്, നെതർലൻഡ്സ്, പോർച്ചുഗൽ, സ്വീഡൻ. അപ്പൊ അങ്ങനെയുള്ള രാജ്യങ്ങളാണ്. അപ്പൊ ഞാൻ ക്യൂരിയസ് ആയിരുന്നു ഇന്ത്യ നമ്മൾ ഏത് പൊസിഷനിലാണ് നോക്കാൻ. അപ്പൊ ഇന്ത്യയുടെ പൊസിഷൻ നോക്കിയായിരുന്നു ഞാൻ. ഇന്ത്യ വന്നിട്ട് 85th പ്ലേസിലാണ് വരുന്നത്. അതേപോലെ 58 countries നമുക്ക് വിസ ഫ്രീ ആയിട്ട് ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് യാത്ര ചെയ്യാം. അപ്പൊ അതാണ് ഹെൻലീസ് പാസ്പോർട്ട് ഇൻഡെക്സ്. ഞാൻ ആ ഇൻഡെക്സിന്റെ ലിങ്ക് നിങ്ങൾക്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. അപ്പൊ നിങ്ങൾ പോയി ചെക്ക് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ മേക്ക് ഷുവർ ചെയ്യുക. നമ്മുടെ പാസ്പോർട്ടും നമ്മുടെ നമ്മുടെ OCI കാർഡും ഒക്കെ എല്ലാം ഫാമിലി മെമ്പേഴ്സിന്റെ എല്ലാവരുടെയും റെഡിയാണെന്ന് ഉറപ്പുവരുത്തുക. അപ്പോഴേക്കും നമുക്ക് പുതിയ യാത്രകളും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴേക്കും നമുക്ക് അതിനൊക്കെ സഹായമായിരിക്കും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോ ആയിരുന്നു, ഇത് ഇൻഫർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്കൊരു കിടിലൻ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള രണ്ടും വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പൊ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.